and welcome to the new video. In this video I'll be discussing some examples of time invariant systems or uh, checking on how to find out time invariance. So the question is determine whether the following systems are time invariant or not. Y of t equal to t x of t, y of t equal to x of t square, y of t equal to x of e raised to x of t, i of n equal to x of 2 n, y of t equal to x of minus t and finally y of n equal to s square of n minus 1. ഇപ്പോൾ ഇവിടെ നമുക്ക് ടൈം ഇൻവേരിയൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത് അതായത് ഒരാളുടെ സ്വഭാവം മാറുന്നുണ്ടോ സമയത്തിനനുസരിച്ച് എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ചിട്ട് ലീനിയർ ചെക്കിങ്ങും കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് പക്ഷേ ഇവിടെ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളും വരാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം തെറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് രണ്ട് കാര്യങ്ങൾ കണ്ട് അവര് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത് അതായത് വൈ ഓഫ് ടി മൈനസ് ടി എന്താണെന്ന് കാണും ആൻഡ് വൈ ഓഫ് ടി കോമ ടി ഇത് രണ്ടും കണ്ടിട്ട് രണ്ടും ഈക്വൽ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് ഇപ്പൊ വൈ ഓഫ് ടി മൈനസ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് പുട്ട് ഡിലൈഡ് ബൈ ടി മൈനസ് ടീ ആൻഡ് വൈ ഓഫ് ടി കോമ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിലൈഡ് ബൈ ടി ആൻഡ് ഫൈൻഡിങ് ഔട്ട് ദ ഔട്ട് പുട്ട് ഇപ്പോൾ ഔട്ട് പുട്ട് ഡ്യൂ ടു ഡിലൈഡ് ഇൻപുട്ട് അതാണ് വൈ ഓഫ് ടി കോമ ടി ഇപ്പം ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് രണ്ടും ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ അതാണ് നമുക്ക് ഇവിടെ അറിയേണ്ട കാര്യം അപ്പം അത് ഈക്വൽ ആണെങ്കിൽ ടൈം ഇൻ ആണ് അല്ലെങ്കിൽ ടൈം വേരിയന്റ് ആണ് ഇനി അതെങ്ങനെയാണ് ചെയ്യാനുള്ളതിനൊരു എളുപ്പ വഴി ഉണ്ട് ഇപ്പം നമുക്ക് ഔട്ട്പുട്ട് ഡ്യൂ ടു ഡിലേഡ് ഇൻപുട്ട് വൈ ഓഫ് ടീ കോമ ടീ ഈ സാധനമാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഇൻപുട്ട് മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ സോ എക്സിൻ്റെ ഉള്ളില് മാത്രം നമ്മൾ എന്താക്കുക എന്നുള്ളത് മാറ്റിയിട്ട് ടീ മൈനസ് ടീന്നാക്കുക എക്സിന്റെ ഉള്ളിൽ എക്സിനെ മാത്രം നമ്മൾ ടീ മൈനസ് ടീന്നുള്ള രീതിയിലാക്കുക നേരെ തിരിച്ച് ഔട്ട് പുട്ട് ഡിലേ ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ടീ ഉണ്ടോ അതിനെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കുക ടീ മൈനസ് ടീ ആക്കുക അപ്പം ഇതാണ് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇത് രണ്ടും തെറ്റാൻ്റെ ശ്രദ്ധിച്ചാൽ മതി വൈ ഓഫ് ടീ കോമാ ടീ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഔട്ട് പുട്ട് ഡ്യൂ ടു ഡിലേഡ് ഇൻപുട്ടാണ് അപ്പം ഇൻപുട്ടിനെ മാത്രം ചെയ്താൽ മതി വൈ ഓഫ് മൈനസ് മനസ്സീ എന്ന് പറഞ്ഞാൽ ഔട്ട് പുട്ട് ഡിലേഡ് ബൈ ടീ അപ്പം എവിടെയൊക്കെ ടീ ഉണ്ടോ അവിടെയൊക്കെ ടീ മൈനസ് ടീന്ന് കൊടുക്കുക അത്രയാണ് ഇവിടെ ചെയ്യുന്നുള്ളൂ എന്നിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാൻ മാത്രമേ വേണ്ടു സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം സോ ഫസ്റ്റ് ക്വസ്റ്റിൻ ഈസ് വൈ ഓഫ് ടി ഇക്വൽ ടു ടി ഇൻ എക്സ് ഓഫ് ടി ആണ് ഓക്കെ ഇപ്പോൾ ഞാൻ ഇതിൽ മാത്രം ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് എഴുതാം ഓരോ സ്റ്റെപ്പ് ബാക്കിയുള്ള അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതി പോകാം അപ്പോൾ തൽക്കാലം നമുക്ക് ഓരോ സ്റ്റെപ്സ് ഫസ്റ്റ് എന്താ ഔട്ട് പുട്ട് ഡ്യൂ ടു ഔട്ട്പുട്ട് ഡ്യൂ ടു ഡിലേഡ് ഇൻപുട്ട് ഡിലേഡ് ഇൻപുട്ട് ഈസ് അതിനെ നമ്മൾ വിളിച്ചിരുന്ന പേരെന്താണ് വൈ ഓഫ് ടി കോമ ടി നമ്മൾ ഡിലേ കൊടുക്കുന്നത് ക്യാപിറ്റൽ ടി ടിയാണ് ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞു എക്സിൻ്റെ ഉള്ളിൽ മാത്രം മാറ്റിയാൽ മതി ഇപ്പൊ ടി അതേപോലെ തന്നെ ടൂ എക്സ് ഓഫ് എന്ത് എഴുതും ടി മൈനസ് ടി ഓക്കെ എക്സ് ഓഫ് ടി മൈനസ് ടി ഇതാണ് നമ്മളെ ആദ്യത്തേത് കിട്ടി ഇനി ഇതേപോലെ നമ്മൾ എന്തും കാണണം ഔട്ട്പുട്ട് ഡിലേഡ് ബൈ ഔട്ട് പുട്ട് ഡിലേഡ് ബൈ ില്ല എഴുതാം അപ്പോ എന്താ നമുക്ക് ഇതിൽ കിട്ടുക നമ്മൾ ഇതിനെ വിളിക്കുന്നത് വൈ ഓഫ് ടി മൈനസ് ടീ ആണ് ഓഫ് മൈനസ് എവിടൊക്കെ ടീ ഉണ്ടോ അവിടെ ഒക്കെ ടീ മൈനസ് ടീ ആക്കണം അപ്പോ ഈ ടീനേയും നമ്മൾ എന്താക്കണം ടി മൈനസ് ടീന്നാക്കണം പിന്നെ എക്സിന്റെ നമ്മൾ ആക്കണം ഇപ്പൊ ടി മൈനസ് എന്ന് വരും ഇപ്പൊ ഇവിടെ നമുക്ക് വൈ ഓഫ് ടീ കോമാ ടീം കിട്ടി വൈ ഓഫ് ടി മൈനസ് യും കിട്ടി ഇനി രണ്ടും കൂടി നോക്കുക അപ്പൊ രണ്ടും കൂടി നോക്കുമ്പോൾ എന്താണ് നമുക്ക് അവിടെ ഒബ്സർവേഷൻ വരുന്നത് നോക്കണ്ടാവും സോ വൈ ഓഫ് യും വൈ ഓഫ് ടി മൈനസ് നോക്കി കഴിഞ്ഞാൽ ഈക്വൽ ആണോ ആണോ അല്ല ഈ ഇവിടെ ടീ ആണ് മറ്റേ ടി മൈനസ് ടീ ആണ് അപ്പോൾ ഇത് രണ്ടും എന്തല്ല ഈക്വൽ അല്ല സോ ആസ് വൈ ഓഫ് ടി കോമാ ടി ഈസ് നോട്ട് ഈക്വൽ ടു വൈ ഓഫ് ടി മൈനസ് ടി ദ സിസ്റ്റം ഈസ് വാട്ട് ടൈം വാരിയന്റ് സോ ടൈമിനനുസരിച്ച് മാറും എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള കാര്യം ഓ എന്താ കോൺസ്റ്റൻറ്റ് കോഫിഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല കോ ആയിട്ട് ടൈം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാരിയബിൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡിപ്പെൻ്റൻറ്റ് വാരിയബിള് കോൺസ് കോഫിഷ്യൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം എന്തായി ടൈം ആയി ഓട്ടോമാറ്റിക്കലി നമുക്കത് പറയാൻ പറ്റും ടൈം വാരിയൻ്റ് ആയിരിക്കും കാരണം ഇങ്ങനെ ഇത് പിന്നെ പുറത്ത് നിൽക്കാൻ പാടില്ല ഇത് എപ്പോഴും ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ടൈം ഇൻവേരിയൻ്റ് ആവാനുള്ള ചാൻസ് ഉള്ളൂ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യണം ടീ പുറത്ത് വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി ഉറപ്പിച്ചുള്ള ടൈം വാരിയൻ്റ് സിസ്റ്റം ആണ് എന്നുള്ളത് സോ സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോവാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി സ്ക്വയർ ഇപ്പം ഉള്ളിലാണ് ടീ ഒക്കെ പക്ഷെ ഇവിടെ എക്സ് ഓഫ് ടി സ്ക്വയർ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് സ്റ്റെപ്പ് ഞാൻ എഴുതുന്നില്ല നിങ്ങൾ എഴുതിക്കോളുക എന്താ ഔട്ട്പുട്ട് ഡ്യൂ ഫോർ ഡിലേഡ് ഇൻപുട്ട് എന്നുള്ളതൊക്കെ അപ്പോൾ അത് എന്താണെന്നുള്ളത് എഴുതാം അപ്പോൾ വൈ ഓഫ് ടി കോമ ടി അപ്പോൾ എക്സിൽ മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അതെന്താ വരിക എക്സ് ഓഫ് ഈ ടി എല്ലാം മാറ്റി ടി സ്ക്വയർ ഇതാക്കണ്ട ടി മൈനസ് ടി ആക്കണ്ടത് ടി സ്ക്വയറിലാണ് നമുക്ക് എന്ത് വരിക മൈനസ് ടി ഇങ്ങനെയാണ് എഴുതുന്നത് അപ്പോൾ ഇൻപുട്ടിൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നതിൽ ഒരു മൈനസ് ടി ടീട്ട് കൊടുക്കേ അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തത് ഇനി അതുപോലെ നമ്മൾ വൈ ഓഫ് ടി മൈനസ് ടി കാണുക വൈ ഓഫ് ടി മൈനസ് പറഞ്ഞാൽ എവിടെയൊക്കെ ടി ഉണ്ടോ അവിടെയൊക്കെ ആ ടീനെ നേരെ പിടിച്ചു മാറ്റാൻ പോകുന്നത് അപ്പൊ അവിടെ എന്തായിട്ടും മാറും എക്സ് ഓഫ് ബ്രാക്കറ്റിന്റെ ഉള്ളില് നമുക്ക് എന്തെന്ന് വരും ടി മൈനസ് സ്ക്വയർ എന്നുള്ള രീതിയിൽ വരും ഓക്കെ മറ്റൊരു ജസ്റ്റ് എന്താ ഇൻപുട്ടിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ നിക്കുന്നതിൽ മൈനസ് ടീന്ന് ആൾക്കുണ്ട് ഇവിടെ ആകുമ്പോൾ നമ്മൾ എവിടെ ടീ ഉണ്ടോ അതിനൊക്കെ ടീ മൈനസ് ടീ കൊടുക്കണം അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്തെന്നെയാണ് വീണ്ടും കിട്ടാൻ പോകുന്നത് വൈ ഓഫ് ടി ഈസ് നോട്ട് ഈക്വൽ ടു എന്ത് വന്നത് വൈ ഓഫ് ടി മൈനസ് ടി എന്നുള്ള രീതിയിലാണ് കിട്ടി അപ്പോൾ ഈ സിസ്റ്റവും എന്താണ് ടൈം വാരിയൻ്റ് ആണ് ഓക്കെ ഇപ്പോൾ ഉള്ളിലും ടൈമിൻ്റെ സ്ക്വയറൊക്കെ വന്നു കഴിഞ്ഞാലും സിസ്റ്റം എന്താണ് ടൈം ആയിട്ട് മാറും അപ്പം അതും ഒബ്സർവ് ചെയ്തൊക്കെ അപ്പോൾ ഇങ്ങനത്തെ സ്ക്വയർ ഉള്ളിൽ വന്നു കഴിഞ്ഞാലും സിസ്റ്റം എന്തായിട്ടാണ് മാറിയത് നമ്മുടെ ടൈം വാരിയൻറ്റ് സിസ്റ്റമായി ദെൻ തേർഡ് ക്വസ്റ്റിൻ വൈ ഓഫ് ടി ഈക്വൾ ടു ഇ റേസ് ടു എക്സ് ഓഫ് ടി ഓക്കെ ഇപ്പോൾ ആദ്യത്തെ നമ്മളുടെ വൈ ഓഫ് ടി കോമാ ടി എക്സ് ഓഫിൽ ഷിഫ്റ്റ് കൊടുക്കല്ലോ ഇ റേസ് ടു എക്സ് ഓഫ് ടി മൈനസ് ടി ഇനി നമ്മളുടെ വൈ ഓഫ് ടി മൈനസ് ടീ ആണ് ഔട്ട് പുട്ടിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് എവിടെ ടീ ഉണ്ടോ അതിനൊക്കെ പിടിച്ചു എന്താക്കണം ഒറ്റ ടി മൈനസ് ടി ആവും അപ്പോൾ ഇത് എളുപ്പമാണ് രണ്ടും എന്തായിട്ടാണ് വരുന്നത് ഈക്വൽ ആയിട്ടാണ് വരുന്നത് സോ ഹിയർ വൈ ഓഫ് ടി കോമ ടി ഈക്വൽ ടു വൈ ഓഫ് ടി മൈനസ് ടി എന്ന് കിട്ടി സോ ഫോർ ദ സിസ്റ്റം ഈസ് ടൈം ഇൻ ടൈം ഇൻ വേരിയൻറ്റ് ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ ജഡ്ജ് ചെയ്യരുത് ഈയിടെ പവർ ആയിട്ട് വന്നത് കൊണ്ട് അത് എന്താകുന്നു ടൈം വാരിയൻ്റ് ആകുമെന്ന് വിചാരിക്കരുത് ജസ്റ്റ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എക്സ് എന്നുള്ള ഒറ്റ സാധാരണ രീതിയിൽ എടുക്കുന്നത് ഈയുടെ പവർ ആണെന്ന് മാത്രമല്ല അപ്പൊ അതുകൊണ്ട് ഈ സിസ്റ്റം എന്ത് തന്നെയാണ് ടൈം ഇൻവേരിയൻറ്റ് ആണ് ലീനിയാരിറ്റിയിൽ ചിലപ്പോൾ ഇത് ഫെയിൽ ആവും ടൈം ഇൻവേരിയൻറ്റിൽ അത് ടൈം ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഒരു ഡിസ്ക്രീറ്റിലായിരുന്നുള്ളൂ വൈ ഓഫ് Is equal to x of 2n n ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടു എൻ എന്നായിരുന്നു അപ്പോൾ അതാണ് അപ്പോൾ അത് നമ്മൾ y of n, കോമ എൻ കാണുക എൻ എടുക്കാം അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും വേരിയബിൾ എടുക്കണമെങ്കിൽ k എടുക്കണമെങ്കിൽ കേ എടുക്കാം തൽക്കാലം നമുക്ക് എഫ് എൻ തന്നെ എൻകോമ ക്യാപിറ്റൽ n എടുക്കാം അല്ലെങ്കിൽ വേണ്ട കെ എന്ന് എടുക്കാം തൽക്കാലം വേറെ വർക്ക് വരുള്ളൂ ഓക്കെ എൻകോമ കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക ഇത് ഇൻപുട്ടിലാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിൽക്കുന്നതിനെ മൈനസ് കെ എന്നാണ് എഴുതേണ്ടത് എക്സ് ഓഫ് ടു എൻ തന്നെ നിൽക്കും മൈനസ് കെ പുതിട്ടായിരിക്കും ഇനി അടുത്തത് വൈ ഓഫ് എൻ മൈനസ് കെ ആണ് അപ്പോൾ എവിടെയൊക്കെ എൻ ഉണ്ടോ അതിനൊക്കെ മാറ്റി എൻ മൈനസ് കെ ആക്കണം അപ്പം നമുക്ക് എന്ത് വരും എക്സ് ഓഫ് ടു ഇൻ എൻ മൈനസ് കെ എന്നായിട്ട് മാറും അല്ലെങ്കിൽ ഇത് ഈക്വൽ ടു എക്സ് ഓഫ് ടു എൻ മൈനസ് ടു കെ എന്ന് വരും ഇത് രണ്ടും ഈക്വൽ ആണോ അല്ല സോ വൈ ഓഫ് എൻ കോമ കെ ഈസ് നോട്ട് ഈക്വൽ ടു വൈ ഓഫ് എൻ മൈനസ് കെ സോ സിസ്റ്റം എന്താണ് ടൈം വേരിയൻ്റ് ആണ് അപ്പൊ വീണ്ടും ഇവിടുന്ന് നമുക്ക് ഒരു ഒബ്സർവേഷൻ കിട്ടും ഉള്ളിൽ നിൽക്കുന്ന എൻ്റെ അല്ലെങ്കിൽ ടീ മൾട്ടിപ്പിളും ഒന്നും വരാൻ പാടില്ല ഒറ്റയ്ക്ക് വേണം സ്ക്വയർ വന്നപ്പോഴും പറ്റില്ല എന്ന് മനസ്സിലായി ഇപ്പൊ മൾട്ടിപ്പിൾ വന്നാലും അതും പറ്റില്ല എന്നുള്ളതാണ് അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ ഓക്കെ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക് ഓഫ് മൈനസ് ടി ഇത് വേറൊരു ഇതാണ് മൈനസ് വന്നെടുക്കുന്നത് എന്ത് സംഭവിക്കുന്നു അപ്പൊ ആദ്യം നമ്മൾ ഓഫ് ടി കോമ ടീ കിട്ടാൻ നിൽക്കുന്നത് എന്താണോ അതിലാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത് എക്സ് ഓഫ് മൈനസ് ടി അവിടെ നിൽക്കുന്നുണ്ട് മൈനസ് ടീം കൂടി കൊടുക്കും അപ്പൊ ആദ്യത്തെ കേസ് ഇനി അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വൈ ഓഫ് ടി മൈനസ് ടീ ആണ് അപ്പൊ ടീനെയാണ് മാറ്റുന്നതെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എക്സ് ഓഫ് മൈനസ് ഓഫ് എന്ത് വരും ടി മൈനസ് ടീന്ന് വരും ഇത് ഒന്ന് ഇതെടുത്തു കഴിഞ്ഞാൽ എന്ത് വരും എക്സ് ഓഫ് മൈനസ് ടി പ്ലസ് ടി എന്നാണ് വരിക അപ്പോൾ ഇവിടെ വീണ്ടും എന്താ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും ആവില്ല കാരണം

എൻ മൈനസ് വൺ എക്സ് സ്ക്വയർ ഓഫ് എൻ മൈനസ് വൺ ആണ് സ്ക്വയർ വന്നത് നമുക്ക് ലീനിയർ അല്ല അവിടെ നോക്കാം പറയാം പക്ഷേ മറ്റേത് നമുക്ക് ചെക്ക് ചെയ്യാം വൈ ഓഫ് എൻ കോമ കെ ആദ്യം കാണാം അപ്പോൾ എൻ കോമ കെ എന്ന് പറഞ്ഞാൽ നിൽക്കണേനെ മൈനസ് കെ എന്ന് ഇടുക അപ്പോൾ എക്സ്ക്വയർ ഓഫ് എൻ മൈനസ് വൺ മൈനസ് കെ എന്ന് വരും നമുക്ക് കാണേണ്ടത് വൈ ഓഫ് എൻ മൈനസ് കെ ആണ് ഔട്ട് പുട്ട് ഷിഫ്റ്റഡ് ബൈ കെ അപ്പോൾ അതിന് എവിടെ എന്നെ ഉണ്ടോ അതിനെ എൻ മൈനസ് കെ ആക്കണം അപ്പോൾ എക്സ്ക്വയർ ഉണ്ടു എൻ മാറിയിട്ട് എന്താ എൻ മൈനസ് കെ മൈനസ് വൺ അല്ലേ ഇത് രണ്ടും എന്ത് തന്നെയാണ് ഈക്വൽ തന്നെയാണ് എൻ മൈനസ് കെ മൈനസ് എം എന്ന് പറയുമ്പോൾ മറ്റേ വൈ എഫ് എൻ കോമ എൻ കോമ കെ ഈസ് ഈക്വൽ ടു വൈ എഫ് എൻ മൈനസ് കെ ദ ഫോർ ഇറ്റ് ഈസ് ടൈം ഇൻ വാരിയൻ ഇൻ സ്വഭാവം പറഞ്ഞത് ടൈം ഇൻവാൽ ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ സ്ക്വയർ വന്നുകൊണ്ട് കുഴപ്പമില്ല ഉള്ളില് ജസ്റ്റ് എന്താ എൻ്റെ ഒപ്പം ഒന്നും മൾട്ടിപ്ലായിട്ടോ സ്ക്വയർ ആയിട്ടോ ഒന്നും വരാഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല എന്നിന് മൈനസും വരാൻ പാടില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഒബ്സർവ് ചെയ്തൊരു കാര്യം ഇപ്പോൾ സ്ക്വയർ ഫംഗ്ഷന് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അത് ലീനിയാരിറ്റിനെ ബാധിക്കുകയുള്ളൂ പക്ഷേ ഇതിനെ ബാധിക്കില്ല ടൈം വാരിയൻസിനെ ബാധിക്കില്ല ഓക്കെ ഇപ്പോൾ എത്രയാണ് ഇതിൽ നിന്ന് ഒബ്സർവ് ചെയ്യേണ്ട കാര്യങ്ങൾ